നമസ്കാരം. സാമന്ത നാഗചൈതന്യ വിവാഹമോചനമാണ് തെന്നിന്ത്യൻ സിനിമാ ലോകത്ത് ഇപ്പോഴും വാർത്തകൾ നിറയുന്നത്. 4 വർഷത്തെ ദാമ്പത്യം അവസാനിപ്പിച്ച് ഇരുവരും സൗഹാർദ്ദപരമായി വേർതിരിഞ്ഞപ്പോഴും ഇരുപക്ഷത്തിനും പിന്തുണയും വിമർശനങ്ങളും നേരിടേണ്ടി വന്നിരുന്നു. ഈ അവസരത്തിൽ സാമന്ത സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച ഒരു ഉദ്ധരണി വലിയ ചർച്ചയായി മാറുകയും ചെയ്തിരുന്നു. പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും പ്രവർത്തികളെ സമൂഹം എങ്ങനെ വ്യത്യസ്തമായ കാഴ്ചപ്പാടിലൂടെ കാണുന്നു എന്നതിനെ കുറിച്ച് താരം പങ്കുവച്ച ഉദ്ധരണിയിൽ പറയുന്നു, സ്ത്രീകൾ ചെയ്യുമ്പോൾ കാര്യങ്ങൾ നിരന്തരം ധാർമ്മികമായി ചോദ്യം ചെയ്യപ്പെടുന്നു, എന്നാൽ പുരുഷന്മാർ ചെയ്യുമ്പോൾ ധാർമ്മികമായി ചോദ്യം ചെയ്യപ്പെടുന്നതുമില്ല. എങ്കിൽ ഒരു സമൂഹം എന്ന നിലയിൽ നമുക്ക് അടിസ്ഥാനപരമായി ധാർമ്മികത ഇല്ല എന്നാണ് കഴിഞ്ഞ ദിവസം സാമന്ത പങ്കുവച്ച ഉദ്ധരണിയിൽ പറയുന്നത്. ഇതിനെ ചൊല്ലി നിരവധി വിവാദങ്ങളും വിമർശനങ്ങളും താരത്തെ അനുകൂലിച്ചും നിരവധി പേർ രംഗത്തെത്തിയിരുന്നു. എന്നാൽ അതിന് പിന്നാലെ മറ്റൊരു വിവാദം കൂടി ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഇക്കഴിഞ്ഞ ദിവസമാണ് ഏറെ നാളായി പ്രചരിച്ചിരുന്ന അഭ്യൂഹങ്ങൾക്ക് വിരാമമിട്ടുകൊണ്ട് താരങ്ങൾ തങ്ങളുടെ വിവാഹമോചന വാർത്ത സ്ഥിരീകരിച്ചത്. 4ാം വിവാഹവാർഷികത്തിന് ദിവസങ്ങൾ ബാക്കി നിൽക്കുകയായിരുന്നു ഇത്. ജീവിത പങ്കാളികൾ എന്ന നിലയിൽ തങ്ങൾ വേർപിരിയുകയാണെന്നും ഏതാണ്ട് 10 വർഷത്തിലധികമായി തമ്മിലുള്ള സൗഹൃദം ഇനിയും നിലനിൽക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും വിവാഹമോചന വാർത്തയിൽ സ്ഥിരീകരണം അറിയിച്ച് താരങ്ങൾ പങ്കുവച്ച കുറിപ്പിലൂടെ വ്യക്തമാക്കിയിരുന്നു. അതേസമയം തെന്നിന്ത്യയിലെ സൂപ്പർ താരങ്ങളായ സാമന്തിയുടെയും നാഗചൈതന്യയുടെയും വിവാഹമോചനത്തെ തുടർന്നുള്ള വാർത്തകൾ ഒന്നും ഇതുവരെയും അവസാനിച്ചിട്ടില്ല. തെലുങ്ക് സിനിമാ പ്രേക്ഷകർ വളരെയധികം ആരാധിച്ചിരുന്ന ഈ ജോഡികളുടെ വേർപിരിയലിന് പല കാരണങ്ങളും ഇപ്പോൾ പരക്കുന്നുണ്ട്. സാമന്തയുടെ കരിയറാണ് പ്രശ്നമെന്നും അതല്ല താരത്തിന് മറ്റൊരു പ്രണയമുണ്ടെന്നും അടക്കം അഭ്യൂഹങ്ങൾ പരക്കുന്നുണ്ട്. വിവാഹബന്ധം വേർപെടുത്താനുള്ള തീരുമാനത്തിന് പിന്നിൽ എന്താണെന്ന് സാമന്തയോ നാഗചൈതന്യയോ ഇതുവരെ തുറന്ന് പറഞ്ഞിട്ടുമില്ല. സോഷ്യൽ മീഡിയയിൽ പരക്കുന്ന കഥകൾക്ക് എന്നാൽ സാമന്ത ഇപ്പോൾ ചുട്ട മറുപടി നൽകിയിരിക്കുകയാണ്. സിനിമാ പ്രേമികളെ ആകെ അമ്പരപ്പിച്ചുകൊണ്ടാണ് സാമന്തയും നാഗചൈതന്യയും വിവാഹമോചനം പ്രഖ്യാപിച്ചത്. പ്രണയിച്ച് വിവാഹം കഴിച്ച ഇരുവരും സിനിമാ ലോകത്ത് ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെട്ട താരദമ്പതികൾ കൂടിയാണ്. സാമന്തയും നാഗചൈതന്യയും വേർപിരിഞ്ഞതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ ഒരു കൂട്ടർ സാമന്തിക്ക് പിന്നാലെയാണ്. വിവാഹമോചനത്തിന് കാരണം സാമന്തിയാണെന്ന തരത്തിലാണ് പല കഥകളും പ്രചരിച്ചത്. സിനിമാ രംഗത്തെ ഒരു പ്രശസ്ത ഡിസൈനറുമായി സാമന്തിക്ക് പ്രണയമുണ്ടായിരുന്നു എന്നാണ് പരക്കുന്ന കഥകൾ ഒന്ന്. ഈ പ്രണയമാണ് സാമന്തിയുടെയും നാഗചൈതന്യയുടെയും വിവാഹബന്ധത്തിൽ ഭിന്നലായതെന്നാണ് പല യൂട്യൂബ് ചാനലുകളടക്കം പടച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത്. മറ്റൊന്ന് സാമന്ത 2 തവണ അബോർഷൻ നടത്തി എന്നുള്ളതാണ്. അബോർഷന് നാഗചൈതന്യ എതിരായിരുന്നുവെന്നും അതാണ് വിവാഹമോചനത്തിലേക്ക് നയിച്ചതെന്നും കഥകളുണ്ട്. സൗന്ദര്യത്തെ ബാധിച്ചേക്കുമെന്നതിനാൽ അമ്മയാകാൻ സാമന്തിക്ക് താല്പര്യമില്ല എന്നും അതുകൊണ്ട് വാടക ഗർഭപാത്രത്തിലൂടെ അമ്മയാകാനാണ് സാമന്ത താല്പര്യപ്പെട്ടിരുന്നതെന്നും കഥകൾ പ്രചരിക്കുന്നു. ഇത്തരം റിപ്പോർട്ടുകളെല്ലാം സാമന്തയുമായി ബന്ധപ്പെട്ടവർ തള്ളിക്കളയുകയാണ്. സാമന്ത വിവാഹത്തിന് ശേഷവും സിനിമയിൽ സജീവമായി തുടരുന്നതിനോട് നാഗചൈതന്യയുടെ കുടുംബത്തിന് താല്പര്യമില്ലാത്തതാണ് കാരണമെന്നും പ്രചാരണമുണ്ട്. വിവാഹത്തിന് ശേഷം കരിയർ ഉപേക്ഷിക്കുന്ന താരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സാമന്ത ഇപ്പോൾ കൈ നിറയെ ചിത്രങ്ങളുമായി തിരക്കിലാണ്. നാഗചൈതന്യയുടേതിനേക്കാൾ തിരക്കിലാണ് സാമന്ത എന്നതും ദമ്പതിമാർക്കിടയിൽ പ്രശ്നത്തിന് കാരണമായെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. തന്റെ കരിയർ ഉപേക്ഷിക്കാനില്ലെന്നതാണ് സാമന്തയുടെ നിലപാട്. സാമന്തയുടെ കരിയർ മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നതിൽ നാഗചൈതന്യ അസൂയാലുവാണ് എന്ന കഥകൾ പോലും അടിച്ചിറക്കിയവർ ധാരാളമാണ്. വിവാഹമോചനവുമായി ബന്ധപ്പെട്ട ഇത്തരം കഥകൾക്ക് ശക്തമായ ഭാഷയിൽ മറുപടി നൽകി രംഗത്ത് വന്നിരിക്കുകയാണ് സാമന്ത റൂത്ത് പ്രഭു. ഇൻസ്റ്റഗ്രാമിലായിരുന്നു താരത്തിന്റെ പ്രതികരണം. ഒരു വ്യക്തിപരമായ പ്രശ്നത്തിൽ നിങ്ങളുടെ വികാരപരമായ ഇടപെടലുകൾ തന്നെ അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ്. പുറത്ത് പരക്കുന്ന അഭ്യൂഹങ്ങളിൽ നിന്നും തെറ്റായ കഥകളിൽ നിന്നും തന്നെ പ്രതിരോധിക്കുന്നവർക്കും തന്നോട് സ്നേഹവും ശ്രദ്ധയും കാണിക്കുന്നവർക്കും നന്ദി പറയുന്നു. തനിക്ക് മറ്റ് ബന്ധങ്ങളുണ്ടായിരുന്നുവെന്നും തനിക്ക് കുട്ടികൾ വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നില്ല എന്നും താനൊരു അവസരവാദിയാണെന്നും താൻ അബോർഷം നടത്തിയെന്നും ഒക്കെയാണ് ചിലർ പറയുന്നത്. വിവാഹമോചനം എന്നത് വളരെ വേദനാജനകമായ ഒരു കാര്യമാണ്. ആ മുറിവ് സ്വയം ഉണക്കാൻ തന്നെ അനുവദിക്കൂ. തനിക്ക് നേരെ നടക്കുന്ന ഈ വ്യക്തിപരമായ ആക്രമണം ക്രൂരമാണ്. എന്നാൽ ഞാൻ വാക്കു തരുന്നു, ഈ ആക്രമണമോ മറ്റെന്തെങ്കിലുമോ തന്നെ തകർക്കില്ല, ഒട്ടും തന്നെ തകർക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് താരം പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത്. സാധാരണ പോലെ തന്നെ ഏത് താരദമ്പതികൾ വേർപിരിഞ്ഞാലും ഇത്തരത്തിലുള്ള ഊഹാഭോഗങ്ങളും കെട്ടുകഥകളും പതിവാണ്. അത് ഇത്തിരി കടന്നു പോകുന്നുണ്ടോ എന്നത് നാം ചിന്തിക്കേണ്ടത് തന്നെയാണ്. ആരുടെയും സ്വകാര്യ കാര്യങ്ങളിൽ ഇടപെടാൻ നമുക്ക് അവകാശമില്ല. അതറിഞ്ഞു വേണം ഊഹങ്ങളും
പ്രചാരണങ്ങളും പടച്ചിടാൻ ഫെപ്റ്റസ് തത്വമീനുസ്.